നമസ്കാരം. ഈ ഫയലുകൾ കത്തിച്ചതൊക്കെ തന്നെ ആസൂത്രിതമാണ് എന്ന ആരോപണത്തിന് ബലം വെക്കുന്ന പുതിയ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഫീസ്, അതായത് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ ഓഫീസ്, പ്രത്യേകമായി സജ്ജീകരിച്ച നോർത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലെ ഈ ഓഫീസ് കഴിഞ്ഞ രണ്ടാഴ്ചയായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഓഫീസിൽ ആരൊക്കെ വന്നു, ആരൊക്കെ പോയി, എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ആർക്കും ഒരു വിശദീകരണമില്ല. പ്രോട്ടോകോൾ ഓഫീസർ ഹണി പറഞ്ഞതുപോലെ കത്തിച്ചു എന്ന് അറിയാതെ പറഞ്ഞതാണ്, അറിയാതെ പറഞ്ഞു പോയതാണ് അദ്ദേഹം കേട്ടോ. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം നാവിൽ അറിയാതെ വിളയാടി പോയതാണ്. സരസ്വതി ദേവിയുടെ അനുഗ്രഹമുണ്ട്, അതാണ് സത്യം മാത്രം പുറത്തു വരുന്നത്. ഇത് അവിടെ പ്ലാൻ ചെയ്ത് ഈ ഷൈൻഹക് എന്ന് പറയുന്ന വ്യക്തിക്ക് കോവിഡ് ഉണ്ടോ, അതൊക്കെ പരിശോധിക്കണം. അദ്ദേഹം എന്തിനാണ് മാറുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരെ എന്തിനാണ് മാറ്റി നിർത്തിയത്. ഈ ഫയലുകൾ ഈ മേശപ്പുറത്ത് ഈ രീതിയിൽ വരും, ഈ ഫയലുകൾ എന്നെയെ ചോദിക്കും എന്ന് ഇവർക്ക് എങ്ങനെ അറിയാം, ഇതൊക്കെ ഇവരെങ്ങനെ മനസ്സിലാക്കി, ഇവരെങ്ങനെ ഇത് പ്ലാൻ ചെയ്തു, ഇതൊക്കെയാണ് അന്വേഷണ വിധേയമാക്കേണ്ടത്. ഇവിടെ ക്രൈംബ്രാഞ്ച് അല്ല ഇത് അന്വേഷിക്കേണ്ടത്, കേരള പോലീസ് അല്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ല ഇത് അന്വേഷിക്കേണ്ടത്, കേന്ദ്ര ഏജൻസികളാണ് ഇത് അന്വേഷിക്കേണ്ടത്. കാരണം ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ CCTV ക്യാമറകൾ ഇടിവെട്ടിപ്പോയി എന്ന് പറയാനും, ഫയലുകൾ അശ്രദ്ധമായി കമ്പ്യൂട്ടർ ഷോർട്ട് സർക്യൂട്ടിലൂടെ തീപിടിച്ചു എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾ പറയുന്ന ന്യായമൊക്കെ പറയാനും ഇവർക്ക് കെൽപ്പുള്ളപ്പോൾ തീർച്ചയായും അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കണം, കുറച്ചുകൂടി ശക്തമായ ഒരു ഏജൻസിയെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിന്റെ ഫോളോ അപ്പ് വാർത്തയാണ് ഇത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് NIA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൈകാതെ എത്തുമെന്ന് പലർക്കും സൂചന ലഭിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിലെ തന്ത്രപ്രധാന മേഖലയായ പ്രോട്ടോകോൾ ഓഫീസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അഗ്നിബാധയുമായും സ്വർണ്ണക്കടത്തുമായും ബന്ധപ്പെട്ട അന്വേഷണവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ നിർവഹിക്കേണ്ട വിഷയങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കി അസിസ്റ്റന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസറുടെ മേശപ്പുറത്ത് എത്തിയത് സംബന്ധിച്ച അന്വേഷണമാണ് NIA പ്രധാനമായും അന്വേഷിക്കുന്നത്. 2018 മുൻ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ഷൈൻ എ ഹക്കിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പിന്നീടെത്തിയ ഓഫീസർക്ക് മുന്നിൽ UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ഫയലുകൾ ഒന്നും എത്തിയിട്ടില്ല എന്നറിയാൻ കഴിയുന്നു. അതുപോലെ അത് എന്നാൽ സ്ഥാനം നഷ്ടപ്പെട്ട ഷൈൻ എ ഹക്കിനെ ഒന്നാം പ്രോട്ടോകോൾ ഓഫീസറായ ചീഫ് സെക്രട്ടറിക്ക് തൊട്ടു താഴെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറായി അവരോധിക്കുകയായിരുന്നു സർക്കാർ. കേന്ദ്ര തീരുമാനത്തെ മറികടന്ന സംസ്ഥാന സർക്കാർ നടത്തിയ ഈ നീക്കത്തിന് ശേഷം UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ഫയലുകളെല്ലാം പരിശോധിച്ചത് ഈ ഷൈൻ എ ഹക്ക് തന്നെയാണ്. ഈ ഷൈൻ എ ഹക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ തത്വ ന്യൂസിന് നേരത്തെ നൽകിയിരുന്നു. ഇദ്ദേഹം സംശയിക്കേണ്ട ഒരവസ്ഥയിൽ തന്നെയാണ്. എല്ലാത്തിനും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട, തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് അതിന്റെ വേണ്ട കാര്യങ്ങൾ ഇടപെട്ട് കൊടുത്തത് ഇദ്ദേഹമാണ് എന്ന് പല മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വാർത്തകൾ കണ്ടു. അതിന്റെ സൂചനകളും ഉണ്ടായിരുന്നു. അതിന്റെ സൂചനകൾ NIA അതുപോലെ ED ലഭിച്ചതനുസരിച്ചാണ് ഈ പ്രോട്ടോകോൾ ഓഫീസ്, സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസ് വിശദമായി പരിശോധിക്കും, ഫയലുകൾ പരിശോധിക്കും എന്ന വിവരം കിട്ടിയത്. ഈ വിവരം ചോർത്തിയെടുത്ത് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അത് പൊക്കിയെടുത്ത് ഈ ഓഫീസ് അടച്ചിട്ട് അവിടുത്തെ ജീവനക്കാരെയൊക്കെ പുറത്താക്കി അവിടെ ഒരു ഇവരുടേതായ ഒരു നീക്കുപോക്ക് നടത്തി അവസാനം മനസ്സിലായി നീക്കുപോക്കൊന്നും നടക്കില്ല, അല്ലെങ്കിൽ ഫയലുകൾ മാറ്റാൻ സാധിക്കില്ല, അതുകൊണ്ട് എല്ലാം കത്തിച്ചേക്കാം എന്ന് കരുതി എന്നൊക്കെയാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. നമ്മൾ ആരും കണ്ടില്ല ആരും കത്തിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ വിഷയത്തിൽ പ്രോട്ടോകോൾ ഓഫീസറെയും അതുതന്നെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറെയും വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ ഉൾപ്പെടുത്തി വിശദമായ അന്വേഷണവും ഫോറൻസിക് പരിശോധനയും നടത്തണം. അങ്ങോട്ട് ആരും കയറ്റിവിട്ടില്ല, മാധ്യമങ്ങളെ കയറ്റിവിട്ടില്ല, പരിശോധിക്കേണ്ട ആളുകളെ കയറ്റിവിട്ടില്ല, പ്രത്യേക ആളുകളെ സ്ക്രീൻ ചെയ്താണ് അങ്ങോട്ട് പ്രവേശിപ്പിച്ചത്. ഇതൊക്കെ തന്നെ ചീഫ് സെക്രട്ടറി നേരിട്ട് ഇടപെട്ടാണ് ഇന്നലെ പലരെയും അറസ്റ്റ് വരെ ചെയ്യിച്ചത്. അതായത് സംസ്ഥാന സർക്കാർ നേരിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം നേരിട്ട് നടത്തുന്ന നാടകീയമായ സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് പറയാതെ വയ്യ. എന്തൊക്കെയായാലും ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു പ്ലാനിംഗ്, ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്, കൃത്യമായ ഒരു അജണ്ട പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഇത് ഒളിപ്പിക്കേണ്ടവരെ ഒളിപ്പിക്കാനും അല്ലെങ്കിൽ രക്ഷിക്കേണ്ടവരെ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുമ്പോട്ട് പോകേണ്ടത്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം, ഇതിനകത്ത് എന്തുണ്ടെങ്കിലും കണ്ടുപിടിക്കണം. നാട്ടുകാരെയും ജനങ്ങളെയും ഒക്കെ പൊട്ടന്മാരാക്കി CCTV ഇടിവെട്ടിപ്പോയി എന്ന് പറയാനും ഫയലുകൾ കത്തിപ്പോയി എന്ന് പറയാനും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി കുട്ടികൾ പറയുന്ന ഈ ന്യായങ്ങൾ പറയാനൊന്നും നിങ്ങൾക്ക് ന്യായമില്ലേ, നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. ന്യായമായ കാര്യങ്ങൾക്ക് ന്യായീകരണവുമായി വരുമ്പോൾ അത് അല്പം ന്യായം അതിനുള്ളിൽ വേണ്ടേ, അതല്ലേ ഒരു മാന്യത. സർക്കാർ സംവിധാനങ്ങൾ അങ്ങനെയല്ലേ പ്രവർത്തിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾ ലംഘനവും അതുപോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ള പല ഇടപാടുകളും നടത്തുന്ന ഒരു മന്ത്രിക്കെതിരെ നിങ്ങൾ ന്യായമായി നടപടിയെടുക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമമല്ലേ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് കഴമ്പില്ലേ? തീർച്ചയായും അന്വേഷിക്കണം, തീർച്ചയായും കണ്ടെത്തണം. കണ്ടെത്തുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് BJP പ്രതിപക്ഷവും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രതിഷേധ ജ്വാല നിങ്ങളോടാണ് പറയുന്നത്, BJP അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരോടുമാണ് പറയുന്നത്, UDF പറയുന്നത്. നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ഈ പ്രതിഷേധ ജ്വാല നിർത്തരുത്. നിങ്ങൾ ശക്തമായി പ്രതിഷേധിക്കണം, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമരമുഖത്തിറങ്ങണം. ഇതിൽ കൃത്യമായ അന്വേഷണവും കൃത്യമായ നടപടി ഉണ്ടാകുന്നതുവരെ നിങ്ങൾ കൃത്യമായി ഇത് ആസൂത്രണം ചെയ്ത് ഒരു സമരപരിപാടിയുമായി, പ്രത്യക്ഷ പ്രക്ഷോഭ സമരപരിപാടിയുമായി മുന്നോട്ട് പോകണം എന്നാണ് മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.